നമ്മളിപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കനകാംഗി രാഗം എങ്ങനെ നമുക്ക് എല്ലാ ഫിംഗർ നമ്മൾ യൂഷ്വലി വായിക്കുന്ന ഫിംഗർ വെച്ച് വായിക്കാൻ നിൽക്കണം. അപ്പം നമ്മൾ ഇത് പറയാനുള്ള കാര്യം, നമ്മളിപ്പോൾ മായമ്മള ഗൗളയാവട്ടെ, ശങ്കരാഭരണമാവട്ടെ, കരഹരപ്രിയ ആവട്ടെ, നമ്മൾ പഠിച്ചിരിക്കുന്ന എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വയലിനിലെ സ ഓപ്പൺ സ്ട്രിംഗ്, രീ ഫസ്റ്റ് സ്ട്രിംഗ്, ഗ സെക്കൻഡ് സ്ട്രിംഗ്, മാ തേർഡ് സ്ട്രിംഗ്, രീ ഗ മ പിങ്കി വെക്കുന്നവർ വെച്ചോട്ടെ. അതുപോലെ പ ഓപ്പൺ സ്ട്രിംഗ്, ദ ഫസ്റ്റ് സ്ട്രിംഗ്, നീ സെക്കൻഡ് സ്ട്രിംഗ്, സ തേർഡ് സ്ട്രിംഗ്. അപ്പോൾ മൂന്ന് ഫിംഗർ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ആ മൂന്ന് ഫിംഗർ നമ്മൾ പറയുന്ന നോട്ട്സ് എന്ന് പറയുന്നത് രീ ഗ മ എന്ന് പറയുന്നുണ്ട്. അത് എല്ലാ രാഗത്തിലായാലും നമുക്കത് പറയണമല്ലോ. ഇപ്പോൾ അത് ഷഡ്ശ്രുതി ഋഷഭമായാലും പറയണം, അത് ശുദ്ധഗാന്ധാരമായാലും നമ്മൾ ഗ എന്ന് തന്നെയാണ് പറയുന്നത്, അല്ലെങ്കിൽ രീ ഷഡ്ശ്രുതി ഋഷഭം എന്ന് പറയുന്നത് രീ എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഈ കനകാംഗി പോലത്തെ രാഗങ്ങളിലും അല്ലെങ്കിൽ ചലനാട്ട പോലത്തെ രാഗങ്ങളിലും, അതായത് രണ്ട് രീ രീ വൺ രീ ടു വരുന്ന രാഗങ്ങളും ഗ വൺ ഗ ടു വരുന്ന രാഗങ്ങളിൽ നമ്മൾ ഈ ഒരു ഫോർമാറ്റ് പ്രാക്ടീസ് ചെയ്യുന്നില്ല. അതിപ്പോൾ നമ്മൾ ബിഗിനേഴ്സിന് ചിലപ്പോൾ കഷ്ടം ഉള്ളതായിരിക്കാം, ടീച്ചേഴ്സ് ചിലപ്പോൾ അത് പഠിപ്പിക്കാതെ തുറ്റിയത് പോയിരിക്കുന്നത്. പക്ഷേ ആദ്യമേ അത് പഠിച്ചാലേ നമുക്ക് ആ കൈയുടെ ഫ്ലെക്സിബിലിറ്റി കിട്ടും എന്നാണ് എനിക്ക് അവകാശപ്പെടാനുള്ളത്. നമ്മൾ എല്ലാ രീതിയിലുള്ള ഫിംഗേഴ്സും ആദ്യം നമ്മൾ പഠിച്ചെടുക്കുക എന്നുള്ളതാണ് ഇതിലെ വെരി ഇമ്പോർട്ടൻ്റ്. എല്ലാവരും എന്ത് പറയും, ഏതൊക്കെ രീതിയിൽ നമ്മുടെ കൈ ഫ്ലെക്സിബിൾ ആവാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ആദ്യമായി പഠിച്ചെടുക്കണം. അതാണ് എൻ്റെ ഒരു രീതി. അപ്പോൾ നമ്മൾ മായമുളകുകൾ ആദ്യം വായിക്കുന്നു വെച്ചോളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ എന്ന് വായിക്കുന്നുണ്ട്, സരിഗമ പരിസ എന്ന് പറയുന്നു. ഇപ്പോൾ കരഹരപ്രിയ വായിക്കുകയാണെങ്കിൽ ശങ്കരാഭരണം വായിക്കുകയാണെങ്കിലും ഇതിന് തന്നെ പ്രതിബന്ധി വരാൻ വായിക്കുക. നമ്മൾ ഈ ഫിംഗർ തന്നെയാണ് ഉപയോഗിക്കുന്നത്, സ രീ ഗ പ്രതിബന്ധിയായ ശുദ്ധമധ്യമത്തിന്റെ ഫിംഗർ തന്നെയാണ് പ്രതിബന്ധിത്തിനും പോകുന്നത്. അതേപോലെ ചെറിയ ഗ ഗ വൺ കരപ്പിഴയ്ക്ക് വെക്കുന്ന ഗയുടെ ഫിംഗർ തന്നെയാണ് നമ്മൾ ശങ്കരാഭരണത്തിൻ്റെ ഗായ്ക്ക് അന്തരഗാന്ധാരത്തിനും സാധാരണ ഗാന്ധാരത്തിനും ഒരേ ഗ തന്നെയാണ് നമ്മൾ വെക്കുന്നത്. പക്ഷേ ഈ ശുദ്ധ ഋഷഭം വരും, ശുദ്ധ ഗാന്ധാരം വരുമ്പോഴും ഷഡ്ശ്രുതി ഋഷഭം വരുമ്പോഴും നമ്മൾ ഈ ഒരു ഫോർമാറ്റ് നമ്മൾ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് മെയിനായിട്ട് നോക്കുന്നത്. ഇപ്പം നിങ്ങൾ ആദ്യം കനകാംഗി എന്നുള്ള രാഗം വായിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ഈ ഫസ്റ്റ് ഫിംഗർ തന്നെയാണ് മോസ്റ്റ്ലി എല്ലാവരും രണ്ട് രീതിക്കും വെച്ച് നമ്മൾ കാണുന്നത്. അതുപോലെ ചലനാട്ട് വായിക്കുമ്പോൾ ഈ രണ്ട് ഗാറ്റും ഒരേ ഫിംഗർ തന്നെയാണ് വെക്കുന്നത്. ആക്ച്വലി രണ്ട് ഗ എന്ന് പറയുമ്പോൾ ഒരു ഫിംഗറിനും, അതായത് സാധാരണ ഗാന്ധാരം അന്തരഗാന്ധാരത്തിന് വെക്കുന്നതിനും ഷഡ്ശ്രുതി ഋഷഭത്തിന് ആ ഫിംഗർ വെക്കുന്നതിന് ഡിഫറൻസ് ഉണ്ട്. ബിക്കോസ് അതിനെ പറയുന്നത് ജി എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഈ രീതി പ്രാക്ടീസ് ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ വന്നു കഴിഞ്ഞാൽ ഒത്തിരി ക്ലാരിറ്റിയോടെ നിങ്ങൾക്ക് എല്ലാ സ്വരങ്ങളും വായിക്കാൻ കഴിയും എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങളും കൂടെ അത് ശ്രദ്ധിക്കുക. ഇപ്പോൾ രണ്ട് രീ വെച്ചുള്ളതാണ് നമ്മൾ വായിക്കുന്നത്. ഷഡ്ജം, ശുദ്ധ ഋഷഭം, ശുദ്ധ ഗാന്ധാരം വരുന്ന കനകാംഗി രാഗം നോക്കാം. ഇത് യൂഷ്വലി നമ്മൾ കേട്ടിട്ടുള്ളത് എന്നാണ് വെക്കുന്നത്. അത് മാറ്റിയിട്ട് നിങ്ങൾ ഒരിക്കലും ഈ ഒരേ ഫിംഗറിന്റെ മൂവ്മെന്റ് അല്ലാതെ സെക്കൻഡ് ഫിംഗർ ഫോർ ഗ, ഇങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള പ്രയോജനം കിട്ടുന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു കാണിക്കാം. ഈ ടൈപ്പ് ഓഫ് ചില സ്പീഡും റൺസൊക്കെ നിങ്ങൾ വായിക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾ ഒരു ഫിംഗർ വെച്ച് രണ്ട് വായിക്കണമെങ്കിൽ അത് ഒരിക്കലും കഴിയത്തില്ല. ഒരു ഗാനമൂർത്തി കീർത്തനങ്ങളൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത് അറിയാതെ പോകുന്നതായിരിക്കും എന്ന് വായിക്കുന്നുണ്ട് ഒരേ ഫിംഗർ വെച്ചിട്ട്. പക്ഷെ അത് അതിനെ പറ്റത്തുള്ളൂ. അല്ലാതെ ഇതുപോലത്തെ ചില
ഫാസ്റ്റ് നമ്പർ ഫ്യൂഷൻ നമ്പർ ഒക്കെ വായിക്കുന്ന നിങ്ങൾക്ക് അത് വായിക്കാൻ ഒരിക്കലും സാധിക്കില്ല. അതേപോലെ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ഇതിൽ തന്നെ നിങ്ങൾ അലങ്കാരം എല്ലാം പ്രാക്ടീസ് ചെയ്യണം. ഇതിൻ്റെ പ്രതിമദ്യവും കൂടി നിങ്ങൾ വായിക്കണം. ബിക്കോസ് ഈ ഫിംഗറാണ് ഏറ്റവും ലോങ്സ്റ്റ് ഡിസ്റ്റൻസ് നിങ്ങൾക്ക് കിട്ടുന്നത്. അത് സാരി ഇത് കഴിഞ്ഞാൽ പിന്നെ ഡയറക്റ്റ് പോകുന്നത് ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസ് കിട്ടുന്ന ഒരു ഫിംഗറാണിത്. ആ ഡിസ്റ്റൻസും കൂടി നിങ്ങളുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് നോക്കാനില്ല. ഏത് പൊസിഷൻ നിങ്ങൾ വായിക്കുകയാണെങ്കിലും ഈ കൈ അത്രയും ഡിസ്റ്റൻസ് പോകാനുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി നിങ്ങൾക്ക് കിട്ടുന്നതായിരുന്നു. അതേപോലെ തന്നെ ഇപ്പം ചലനാട്ട ഇതൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഇപ്പോൾ സാരിക എന്ന് പറയുന്നു, പക്ഷേ രീതി വയ്ക്കുന്നത് ഗായക ഫിംഗറാണ്. ഇത് പ്രാക്ടീസിനാണ് ഞാൻ ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതിന് പകരം ഫസ്റ്റ് ഫിംഗർ തന്നെ രീതി വയ്ക്കണം. എഗൈൻ ഗ, എഗൈൻ മ, മൂന്ന് ഫിംഗർ ചേർന്ന് വരും. അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ മാത്രം ശരിയാക്കിയാൽ മതി, ഈ രീ മാത്രം ശരിയാക്കിയാൽ മതി, ഷഷ്ടദൃശ്യം ശരിയാക്കി കഴിഞ്ഞാൽ ഈ ഗായും മായും തെറ്റത്തേയില്ല. ബിക്കോസ് ഇത് വെരി ക്ലോസ് ആണ്. അതേപോലെ ഇങ്ങോട്ട് എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഇവിടെ ആയാലും മുകളിലായാലും വായിക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും. ഈ പ്രാക്ടീസ് ഇത്രയും ഇത്രയും ഫാസ്റ്റ് നമ്പേഴ്സ് ഈ നമ്മൾ മലയാളം പാട്ടിൽ കഴിഞ്ഞിരിക്കുന്ന ഈ പാട്ടൊക്കെ അത്ര ക്ലാരിറ്റിയോടെ നിങ്ങൾക്ക് ഈ ഫിംഗർ ഉണ്ടെങ്കിൽ വായിക്കാൻ പറ്റും. അതായത് ഗായയുടെ ഫിംഗർ തന്നെ ഗായിക്കും രീതിക്കും കൂടി നിങ്ങൾ അനക്കി കഴിഞ്ഞാൽ ഒരു കീർത്തനം വായിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഐറ്റം വായിക്കുമ്പോഴോ നിങ്ങൾക്ക് അത് സക്സസ്ഫുൾ ആയിട്ട് തോന്നാം. പക്ഷേ ചില സമയത്ത് നമുക്ക് വായിക്കാൻ പറ്റാതെ വരും. സോ അങ്ങനെ വരാതിരിക്കട്ടെ. അതും ഇതും പ്രാക്ടീസ് ചെയ്യുക. രണ്ടും പ്രാക്ടീസ് ചെയ്ത് രണ്ടും ഫിംഗറിൻ്റെ ആ ടെക്നിക്സ് ആ സ്കിൽ ഡെവലപ്പ് ചെയ്ത് വയ്ക്കുക. പെർഫെക്റ്റ് ഫിംഗറിംഗിൽ വായിച്ചാൽ നിങ്ങൾക്ക് എന്തും വായിക്കാൻ കഴിയും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ്. താങ്ക് യു.